ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്, ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. രണ്ടക്ക സംഖ്യ അല്ലേ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 23 രണ്ടക്ക സംഖ്യ എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഏതൊക്കെയാണ് രണ്ടക്ക സംഖ്യ. 10 മുതൽ 99 വരെയുള്ള സംഖ്യകളൊക്കെ രണ്ടക്ക സംഖ്യയാണ്. അതിൽ 3 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തൊക്കെയാണ്, 2 എന്ന് പറയുന്നത് 10 സ്ഥാനത്തൊക്കെയാണ്. 23 ആണല്ലോ അല്ലേ. ഈ 23 20+3 ആക്കി എഴുതാം. ഇതിനെയോ 2 × 10 = 20. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. +3 × 1 നല്ല എഴുതിയിട്ടുണ്ട്, 3 അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്താക്കുക, ഇത് 10 സ്ഥാനത്താക്കാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്താക്കാം 3, 10 സ്ഥാനത്താക്കുക 2 ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരം ഒറ്റയുടെ സ്ഥാനത്താക്കുക ഞാൻ എടുത്തിട്ടുള്ളത് വൈയും 10 സ്ഥാനത്ത് അക്കം എന്ന് പറയുന്നത് എക്സുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും. ഇതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം, 10x + y. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം വൈ ആണ്, 10 സ്ഥാനത്ത് അക്കം എക്സുമാണ്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ. അതായത് എക്സാമ്പിൾ 23 ആണ്, അപ്പോൾ അക്കങ്ങൾ പരസ്പരം മാറ്റി അറിയുമ്പോൾ 32 ആവും. അപ്പോൾ എങ്ങനെ ആയിരിക്കും ആ സംഖ്യ, എക്സ് ഉള്ളടത്ത് വൈ ആവും, വൈ ഉള്ളടത്ത് എക്സ് ആവും അല്ലേ. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ വരും, 10y + x ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നോക്കാം, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ടക്ക സംഖ്യയിലെ 10 സ്ഥാനത്തെ അക്കം എക്സ് എന്നിരിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുണ്ട്, 1 സ്ഥാനത്തെ അക്കം വൈ എന്നിരിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടക്ക സംഖ്യ അപ്പോൾ നമ്മൾ പഠിച്ചു 10x + y ആണ്. ഒറ്റയുടെ സ്ഥാനത്താക്കും, അത് 10 സ്ഥാനത്താക്കും. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള സെൻറ്റൻസുകൾ നോക്കാം. രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. അപ്പോൾ നമുക്കറിയാം അക്കങ്ങൾ എക്സും വൈ ആണെങ്കിൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് x + y = 11 ആണ്. ഈ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റിലെ 10y + x ആയിരിക്കും. ഈ സംഖ്യ ഈ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഖ്യ. ഇതിനേക്കാൾ 27 കൂടുതലാണ് അറിയുമ്പോൾ ഇതിനോട് കൂടി 27 കൂട്ടണം. അപ്പോൾ ഞാൻ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ 10y + x ആണെന്നാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 10y + x എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ അറിയുന്നത് 10x + yനേക്കാൾ 27 കൂടുതലാണ്. അപ്പോൾ അതിനോട് കൂടി ഞാൻ +27 എഴുതി. നമ്മൾ ചെയ്യുന്നത് പദങ്ങളൊക്കെ, അതായത് എക്സിലും വൈയിലും ഉള്ള പദങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് സ്ഥിരപദം അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 10y + x അതേപോലെ എഴുതി. 10y നപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -10x, വൈനെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -x = 27. ഇനി 10y നിന്ന് y കുറച്ച 9y, എക്സ് നിന്ന് -10x കുറക്കുകയാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. 10 നിന്ന് 1 കുറച്ചാൽ 9 ആണ്. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. 10 നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. നിയമമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. =27. അപ്പോൾ ഇതിൽ പൊതുഘടകം 9 മാറ്റി നിർത്തിയാൽ y - x ആണ്. y - x = 27 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് y - x എന്ത് കിട്ടും, 27. ഇവിടെ ഗുണനിലുള്ള ഇപ്പുറത്ത് പോകുമ്പോൾ ഹരണം. അപ്പോൾ എത്ര കിട്ടും, 27 × 9 3 പ്രാവശ്യം. ഇതിനെ തന്നെ ഞാൻ ഒന്നും കൂടി മാറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് x ആദ്യം കിട്ടണം, പോസിറ്റീവും കിട്ടണം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആകാൻ വേണ്ടി ഞാൻ ഇതിനൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ -x ഇപ്പുറത്തേക്ക് ചാടിക്കുമ്പോൾ +x, +y ഇപ്പുറത്തേക്ക് ചാടിക്കുമ്പോൾ -y = ഇതിനപ്പുറത്തേക്ക് ചാടിച്ചപ്പോൾ +3 ഞാൻ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ -3. ഇനി ഒന്നുമില്ല, -1 കൊണ്ട് ഗുണിച്ചാലും മതി കേട്ടോ. അങ്ങനെ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ ഈ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അത് നിങ്ങൾ ചിഹ്നങ്ങൾ വ്യത്യാസം വരാതിരിക്കാൻ, അതായത് നെഗറ്റീവ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു,
പോസിറ്റീവ് ആക്കി എന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് മൈനസ് വൈ, ഇതിൻ്റെ ചിഹ്നം മാറിട്ടോ, എക്സിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഉള്ളത് നമ്മുടെ പോസിറ്റീവ് ആക്കി, വൈൻ്റെ ചിഹ്നം പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആക്കി. അതായത് ഇവിടെ ചിഹ്നം മാറ്റി, അപ്പോൾ ഇവിടെയും ചിഹ്നം മാറ്റണം എന്ന് വിചാരിച്ചാലും മതി. അപ്പോൾ പ്ലസ് മൂന്നുള്ളത് മൈനസ് മൂന്നായി. ഇനി ഇക്വേഷൻ നമ്പർ രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനെ ഞാൻ ഇവിടെ കൊടുത്ത് എഴുതി, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പതിനൊന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. അത് ഇക്വേഷൻ നമ്പർ വൺ അതേപോലെ തന്നെ എഴുതി. നമുക്കറിയാം ഈ രണ്ട് ചിഹ്നങ്ങളും പ്ലസ്സും മൈനസും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സുഖമായിട്ടടിക്കണം കൂട്ടിയാൽ മതി, അപ്പോൾ ഇത് സീറോ ആയി പോകും. ഓക്കെ, അപ്പോൾ ഞാനത് കൂട്ടുകയാണ്. എക്സ് എക്സും കൂട്ടിയാൽ രണ്ട് എക്സ്, രണ്ടും കൂട്ടുമ്പോൾ സീറോ ആയി പോകും അല്ലേ. ഈക്വൽ ടു ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടുക, എട്ട് കിട്ടും. കാരണം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എത്ര കിട്ടും, എട്ട് എഴുതി ഇവിടെ ഗുണനപ്പുറത്ത് കൊണ്ട് ഹരണം, എട്ട് ബൈ രണ്ട് നാല് കിട്ടും. നമ്മളെന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക, ഈ എക്സിൻ്റെ വില തന്ന ഇക്വേഷനിൽ ഇതിലെങ്കിലും അപ്ലൈ ചെയ്യുക. ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വില നാല് കൊടുത്തു, പ്ലസ് വൈ അതേപോലെ എഴുതി, ഈക്വൽ ടു പതിനൊന്ന്. വൈ ഈക്വൽ ടു പതിനൊന്ന് മൈനസ് നാല് കിട്ടും. പതിനൊന്ന് മൈനസ് നാല് എത്രയാണ്, ഏഴ് കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ രണ്ടൊക്കെ സംഖ്യ നമ്മൾ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ, പത്ത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ പത്ത് എഴുതി, എക്സിൻ്റെ വാല്യൂ നാല് എഴുതി, ഇൻറ്റു എഴുതണം കേട്ടോ, പ്ലസ് ഏഴ് എഴുതി. അപ്പോൾ പത്ത് ഇൻറ്റു നാല് നാൽപ്പത്, പ്ലസ് ഏഴ് നാൽപ്പത്തിയേഴ് കിട്ടും. അപ്പോൾ മറ്റേ സംഖ്യ ഏതായിരിക്കും, നാൽപ്പത്തേഴിന് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എഴുപത്തി നാലായിരിക്കും കിട്ടുക. അടുത്ത ക്വസ്റ്റ്യന്, നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു. രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോഴത്തെ പ്രായം എക്സ് ആക്കി എടുക്കുക ഒരാളത്, മറ്റാളത് വയ്യാക്കിയും കൊണ്ട് എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് എന്നിരിക്കട്ടെ, രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ എന്നിരിക്കട്ടെ എന്നാണ് കൊടുക്കുക. നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം എക്സും വൈ ആണെങ്കിൽ റഹീമിൻ്റെ നാല് വർഷം മുമ്പത്തെ പ്രായം എന്തായിരിക്കും? റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് ആണെങ്കിൽ നാല് വർഷം മുമ്പുള്ള പ്രായം നമുക്കറിയാം, എക്സ് എന്ന് നാല് കുറച്ചാൽ മതി അല്ലേ. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പത്ത് വയസ്സുണ്ടെങ്കിൽ നാല് വർഷം മുമ്പത്തെ നമ്മളെ പ്രായത്തിലായിരിക്കും ആറായിരിക്കും. അപ്പം അങ്ങനെ കിട്ടും റഹീമിൻ്റെ നാല് വർഷം മുമ്പത്തെ പ്രായം എന്ന് പറയുന്നത് എക്സ് മൈനസ് നാല്. ഹെഡിങ് കൊടുത്തിട്ടുണ്ട് നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എക്സ് മൈനസ് നാലാണ്. അപ്പോൾ രാമുവിൻ്റെ പ്രായത്തിലായിരിക്കും, രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ ആണെങ്കിൽ രാമുവിൻ്റെ നാല് വരുന്ന മുമ്പത്തെ പ്രായം വൈയിൽ നിന്ന് നാല് കുറച്ചതായിരിക്കും അല്ലേ. അപ്പോൾ വൈ മൈനസ് നാല്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുക, നാല് വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം, റഹീമിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് നാല് എന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങാണ്. രാമുവിൻ്റെ പ്രായം വൈ മൈനസ് ഫോർ, അതിൻ്റെ മൂന്ന് മടങ്ങാണ്. അപ്പോൾ ഇൻറ്റു മൂന്ന്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അതായത് എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു മൂന്ന് വൈ മൈനസ് പന്ത്രണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, എക്സ് എഴുതി ഇതിനപ്പുറത്തൊക്കെ ചാടിക്കുമ്പോൾ മൈനസ് മൂന്ന് വൈ ഈക്വൽ ടു ഇവിടെ ഓൾറെഡി കോൺസ്റ്റൻറ്റ് സ്ഥിരപദം മൈനസ് പന്ത്രണ്ട് ഉണ്ട്. ഈ മൈനസ് നാലിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് നാലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് മൈനസ് മൂന്ന് വൈ ഈക്വൽ ടു മൈനസ് എട്ട് കിട്ടും. നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ് ഇവിടെ നിയമം. അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്നാണ് കൊടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത സെൻറ്റൻസ് നോക്കാം. രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഇപ്പോഴത്തെ വയസ്സ് എക്സും വൈ ആക്കി എടുത്തിട്ടുണ്ട്, രണ്ട് വർഷം കഴിയുമ്പോൾ അവരുടെ പ്രായം കണക്കാക്കണം. അപ്പോൾ എങ്ങനെ കിട്ടും, രണ്ട് വർഷം കഴിയുമ്പോൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് റഹീമിൻ്റെ പ്രായം കറിയപ്പത്തെ പ്രായത്തിനേക്കാൾ രണ്ട് കൂടുതലാണ്, അപ്പോൾ എക്സ് പ്ലസ് രണ്ട്. രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ ആണ്, അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ പ്രായം എന്തായിരിക്കും, വൈ പ്ലസ് ടു ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം രണ്ട് വർഷം കഴിയുമ്പോഴേ ഇത് രണ്ട് മടങ്ങാവുന്നാണ് പറയുന്നത്. അതായത് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങ് എന്നുള്ളടത്ത് രണ്ട് മടങ്ങാവും.
അതായത് റഹീമിൻ്റെ പ്രായം ഈക്വൽ ടു രാമുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങാം. അപ്പോൾ റഹീമിൻ്റെ പ്രായം ഇപ്പോൾ എത്രയാണ്? എക്സ് പ്ലസ് രണ്ട് ഈക്വൽ ടു രണ്ട് ഇൻറ്റു രാമുവിൻ്റെ പ്രായം വൈ പ്ലസ് ടു. അത് സ്റ്റെപ്പ് ഇതിനെ ബ്രാക്കറ്റ് ഒഴിവാക്കുക. എക്സ് പ്ലസ് ടു അതേപോലെ എഴുതി, രണ്ട് ഇൻറ്റു വൈ രണ്ട് വൈ കിട്ടും, പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല് കിട്ടും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, എക്സ് പ്ലസ് ടു ഈക്വൽ ടു രണ്ട് വൈ പ്ലസ് നാല്. ഇതിനെയും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. എക്സ് എഴുതി, ഈ രണ്ട് വൈ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് രണ്ട് വഴി എഴുതി, ഇവിടെ നാല് എഴുതി, ഇതിനപ്പുറത്തേക്ക് ചാടിക്കുമ്പോൾ മൈനസ് രണ്ട് കിട്ടും. എക്സ് മൈനസ് രണ്ട് വൈ ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ രണ്ട് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ രണ്ട് കൊടുക്കും. അടുത്ത ഇക്വേഷൻ നമ്പർ ഒന്ന് ഇട്ടത് ഞാൻ അവിടെ താഴെ എഴുതാണ്. എക്സ് മൈനസ് മൂന്ന് വൈ ഈക്വൽ ടു മൈനസ് എട്ട് ഞാൻ അതേപോലെ ഇതിൻ്റെ താഴെ കൊടുന്ന് എഴുതാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമുക്കറിയാം ഇതിൻ്റെ ഗുണകങ്ങൾ ഈക്വലാണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ സീറോ ആയിപ്പോകും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ രണ്ടിന് ഇക്വേഷൻ നമ്പർ ഒന്ന് കുറക്കുകയാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ ആകും. അതിനൊന്നും ചെയ്യേണ്ട. അടുത്ത എങ്ങനെ എഴുതാം? മൈനസ് രണ്ട് വൈ കുറക്കണം, ഈ കുറക്കണം മൈനസ് മൂന്ന് വൈ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചു ഈക്വൽ ടു രണ്ട്, പിന്നെ ഈ കുറക്കണം മൈനസ് എട്ട്. അപ്പോൾ മൈനസ് രണ്ട് വൈ, ഇത് രണ്ടും ഗുണനാണ്, പ്ലസ് ഇട്ടു മൂന്ന് വൈ എഴുതി. ഇത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ് അല്ലേ. ഈക്വൽ ടു രണ്ട് എഴുതി, നെഗറ്റീവ് നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആവും, എട്ട് എഴുതി. അപ്പോൾ ഇത് ചുരുക്കുമ്പോൾ വലുതിൽ നിന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ് ഇടുന്നത്. മൂന്ന് വൈ നിന്ന് രണ്ട് വൈ കുറച്ചാൽ വൈ, രണ്ടും കൂട്ടുമ്പോൾ പത്ത് കിട്ടും. അപ്പോൾ വൈയുടെ വില നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് വൈയുടെ വില രണ്ടിൽ ആരോപിച്ചാൽ. അപ്പോൾ ഇതിൽ കൊടുക്കുകയാണ്, എക്സ് മൈനസ് രണ്ട് ഇൻറ്റു വൈയുടെ വില പത്ത് കൊടുത്തു ഈക്വൽ ടു രണ്ട്. അപ്പോൾ എക്സ് മൈനസ് ഇത് രണ്ട് ഗുണിക്കുമ്പോൾ ഇരുപതാണ് ഈക്വൽ ടു രണ്ട്. എക്സ് ഈക്വൽ ടു ഇരുപത് പ്ലസ് രണ്ട് ഈക്വൽ ടു ഇരുപത്തിരണ്ട് കിട്ടി. അപ്പോൾ റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് ആണ്, അത് ഇരുപത്തിരണ്ട് കിട്ടി. രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ ആണ്, അത് പത്തും കിട്ടി. ഒരു ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും. നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടിയാൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കൂടും. നീളവും വീതിയും എത്ര? അതാണ് ചോദ്യം. അപ്പോൾ ചതുരത്തിൻ്റെ നീളം വീതിയും നമുക്കറിയില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ നീളം എക്സ് എന്നിരിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുണ്ട്, വീതി വൈ എന്നിരിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ചതുരത്തിൻ്റെ നീളം വീതിയും എക്സും വൈ ആണെങ്കിൽ പരപ്പളവ് നമുക്കറിയാം നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എന്നായിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ചോദ്യത്തിൽ ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടുകയും എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യന് പറയുന്നുണ്ട് ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? എക്സ് ഉള്ളത് എക്സ് പ്ലസ് 5 കിട്ടി. ചതുരത്തിൻ്റെ വീതി 3 മീറ്റർ കുറച്ചാൽ എന്നും ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീതി വൈ ആണ്, വൈയിൽ നിന്ന് 3 കുറച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറക്കുകയും ചെയ്താൽ പരപ്പളവ് എന്നാണ്. നമുക്കറിയാം നീളം കിട്ടി വീതിയും കിട്ടി. അപ്പോൾ ഉള്ള പരപ്പളവ് എന്തായിരിക്കും? നീളം ഇൻറ്റു വീതിയാണല്ലോ അല്ലേ. എക്സ് പ്ലസ് 5 ഇൻറ്റു വൈ മൈനസ് 3 ആണ്. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3 എക്സ് ഇവിടെ ഉണ്ട്. 5 ഇൻറ്റു വൈ 5 വൈ, ഇത് രണ്ട് ഗുണിക്കുമ്പോൾ മൈനസ് 15 ഉണ്ട്. അപ്പോൾ എക്സ് വൈ എഴുതി, മൈനസ് 3 എക്സ് എഴുതി, 5 വൈ എഴുതി, മൈനസ് 15 എഴുതി. നമ്മൾ ആ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ചതുരത്തിൻ്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യത്തെ പരപ്പളവ് എക്സ് വൈ ആണ്, അതിൽ നിന്ന് 5 ചതുരശ്ര മീറ്റർ കുറയുന്നതാണ്. അപ്പോൾ ഇത് അതേപോലെ എഴുതി അല്ലേ, 5 മീറ്റർ കൂട്ടുകയും 3 മീറ്റർ കുറക്കുകയും ചെയ്താൽ പരപ്പളവ് ഇത്രയും എഴുതി. ഇങ്ങനെ ചെയ്താൽ പരപ്പളവ്, അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ് വൈ 5 ചതുരശ്ര മീറ്റർ കുറയുന്നതാണ്. അപ്പോൾ കുറക്കണം 5 എന്ന് പറഞ്ഞ് എഴുതി. എക്സ് പരപ്പളവ് എക്സ് വൈ ആണ്, എക്സ് വൈയിൽ നിന്ന് 5 കുറക്കുക.
അപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇവിടെ എക്സ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്, രണ്ടും രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരേ ചിഹ്നമാണെങ്കിൽ അത് കട്ട് ചെയ്യാം. അതായത് അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഇതിങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എക്സ് വൈ മൈനസ് എക്സ് വൈ ആണ്, അത് സീറോ ആയി പോകും. എങ്ങനെ ആയാലും വേണ്ടില്ല, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി മൈനസ് മൂന്ന് എക്സ് പ്ലസ് അഞ്ച് വൈ ഈക്വൽ ടു അതേപോലെ എഴുതി, ഇവിടെ മൈനസ് അഞ്ച് അതേപോലെ എഴുതി. ഈ മൈനസ് പതിനഞ്ചിൻ്റെ അപ്പുറത്തേക്ക് ചാടിക്കുമ്പോൾ പ്ലസ് പതിനഞ്ചായി. അപ്പോൾ ഇത് ചുരുക്കുമ്പോഴേ പത്ത് കിട്ടും അല്ലേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണല്ലോ അല്ലേ. ഇതൊക്കെ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. അതിൽ പറയുന്നുണ്ട്, നീളം 3 മീറ്റർ കൂട്ടുകയും വീതി 2 മീറ്റർ കൂട്ടുകയും ചെയ്താൽ പരപ്പളവ് 50 ചതുരശ്ര മീറ്റർ കൂടും എന്നാണ് പറയുന്നത്. അപ്പം നീളം 3 മീറ്റർ, വീതി 2 മീറ്ററും കൂട്ടിയാൽ പരപ്പളവ് കിട്ടും 3 + x (y + 2). അതായത് നീളവും വീതിയും അങ്ങനെ കിട്ടും അല്ലേ. നീളം വീതിയും ഗുണിക്കുകയാണ്, അപ്പോഴാണ് പരപ്പളവ് ആവുക. അപ്പോഴേ 3 × y (3y), 3 × 2 അതങ്ങനെ എഴുതിയിട്ടുണ്ട്. x × y (xy), x × 2 അതും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ചുരുക്കാണ് 3y + 2 × 6 എക്സ് വൈ എഴുതി, ഇത് 2 × 2 x. അപ്പോൾ ഇത് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പരപ്പളവ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ആദ്യത്തെ പരപ്പളവിനോട് 50 കൂട്ടിയതാണ്. ആദ്യത്തെ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. എക്സ് വൈനോട് 50 കൂട്ടറിയുമ്പോൾ എക്സ് വൈ പ്ലസ് 50 എന്നാണ് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ സമവാക്യവും റെഡിയായി. ഇത് ചുരുക്കാം, എക്സ് വൈയും എക്സ് വൈയും ക്യാൻസൽ ചെയ്തു, കാരണം ഒരേ ചിഹ്നമാണ്. ഇത് സീറോ ആയി പോകും, വെട്ടിപ്പോകും അല്ലേ. ബാക്കിയുള്ളത് 3y + 2x = ഇവിടെ 50 ഉണ്ട്. ഈ പ്ലസ് 6-നപ്പുറത്ത് കൊണ്ടുപോവാണ്, അപ്പോൾ മൈനസ് 6 ആയി. ഇത് അതേപോലെ എഴുതുക, ഇതിൽ നിന്ന് കുറച്ചാൽ 44 കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്, 2x + 3y = 44. ഇതിന് മാറ്റമൊന്നുമില്ല, അപ്പോൾ ഞാൻ 2 അതേപോലെ തന്നെ എഴുതി. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ താഴെ കൊടുന്ന് എഴുതുകയാണ്, എക്സിൻ്റെ പദം -3x + y(5y). അതായത് എക്സിൻ്റെ താഴെ എക്സിൻ്റെ പദവും വൈൻ്റെ താഴെ വൈയുടെ പദവും ഈക്വൽ അതേപോലെ എഴുതി, സ്ഥിരപദം അതേപോലെ എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ 1 അതേപോലെ എഴുതുകയാണ്, കാരണം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതി. നോക്കിയറിയാം ഇവിടെയും ഗുണകങ്ങൾ ഈക്വലല്ല, വൈയുടെ പദത്തിലും ഗുണകങ്ങൾ ഈക്വലല്ല. നമ്മളെന്താ ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. ഗുണകങ്ങൾ തമ്മിൽ ഞാനിവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള സ്ഥിതിക്ക് ഇവിടെയാണ് ക്രോസ് ചെയ്ത് ഗുണിക്കുന്നത്. അതായത് ഇക്വേഷൻ നമ്പർ 2 ഈ 3 കൊണ്ടും ഇക്വേഷൻ നമ്പർ 1 ഈ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടും 2 × 3 ഇപ്പോൾ 6x + ഈ 3 അതുകൊണ്ട് ഗുണിക്കുമ്പോൾ 9y, ഈ 3 ഇതും ഗുണിക്കുമ്പോൾ 132 കിട്ടും. ഗുണിക്കാനറിയില്ലേ, 44 × 3 4 × 3 = 12 ശിഷ്ടം 4 × 3 = 12 13. ഇതിൻ്റെ സ്ഥാനമൊക്കെ എഴുതിയത് ശ്രദ്ധിക്കണം കേട്ടോ. ചില കുട്ടികൾക്ക് ഇപ്പോൾ സ്ഥാനങ്ങളും ഗുണനൊന്നും അറിയാത്തവരുണ്ട്, അവരിത് ശ്രദ്ധിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇക്വേഷൻ നമ്പർ 1 ഞാൻ 2 കൊണ്ടാണല്ലോ ഗുണിക്കണത് അല്ലേ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × -3 - 6x + 2 × 5y 10y കിട്ടും = 2 × 10 = 20 കിട്ടും. അപ്പോൾ ആൾ മാറി, അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. ഇവിടെ ഇക്വേഷൻ നമ്പർ 3 ഇവിടെ ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഗുണകങ്ങൾ ഈക്വലാണ്, പ്ലസ്സും മൈനസും ആണ്. അപ്പോൾ ഇവർ കൂട്ടിയാൽ 0 ആയി പോകും. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 3 + 4 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 0 ആയി. അപ്പോൾ ഇത് രണ്ടും കൂട്ടണം, 19y. ഇത് രണ്ടും കൂട്ടുക, 152. കൂട്ടാനറിയില്ല, 2 × 0 = 2, 3 × 2 = 5. ഈ 1 6 എഴുതി. അപ്പോൾ y = എങ്ങനെ എഴുതാം, 152 എഴുതി, ഇവിടെ ഗുണനെ അപ്പുറത്തേക്കുമ്പോൾ ഹരണം. അപ്പോൾ 152/19 കിട്ടും. 152 ൽ 19 എത്ര പ്രാവശ്യമാണ്, 8 പ്രാവശ്യം അല്ലേ. ഓക്കെ,
ഇനി ഈ വൈയുടെ വില നമ്മൾ ഈ തന്ന ഇക്വേഷനിൽ ഏതിലെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 അപ്ലൈ ചെയ്തിട്ടുള്ളത്. കഴിയുന്നത് സിമ്പിളായിട്ടുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ നെഗറ്റീവ് ഒക്കെ പ്രശ്നമല്ല, ഒരു പോസിറ്റീവുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ വൈയുടെ വില 2 ആരോപിച്ചാൽ അപ്പോൾ 2x പ്ലസ് 3 വൈയുടെ വില 8 കൊടുത്തു. അതെവിടെ കൊടുക്കണത്? 2x അതേപോലെ എഴുതി പ്ലസ് 3 × 8 കൊടുത്തു, ഈക്വൽ ടു 44. അപ്പോൾ 2x പ്ലസ് ഗുണിക്കുമ്പോൾ 24 ഈക്വൽ ടു 44. ഇതിൽ നിന്ന് 2x ഈക്വൽ ടു 44, ഇവിടെ പ്ലസ് ഉള്ള പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് 24 കിട്ടും. ഇന്നത് കുറച്ചാൽ 20 കിട്ടും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 20/2 കിട്ടും, അത് 10. നമുക്ക് എക്സും വൈയും കിട്ടി. എക്സും വൈ ആണ് നമ്മൾ ചതുരത്തിൻ്റെ നീളവും വീതിയുമായി എടുത്തത്. അപ്പോൾ ചതുരത്തിൻ്റെ നീളം എക്സ് ഈക്വൽ ടു 10 എഴുതാം, ചതുരത്തിൻ്റെ വീതി വൈ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു എഴുതാം. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണേ അത് ലാസ്റ്റ് ആൻസർ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. ഓക്കെ.